ആയിക്കോട്ടെ. അപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു കെട്ടി കുഞ്ഞുകണ്ണൻ, താങ്കൾക്ക് സുനിൽ നായിക്കിനെ വ്യക്തമായിട്ട് അറിയാൻ തോന്നുന്നു. നമ്മള് സുന്ദരയുടെ കാസർഗോഡ് നോക്കിയാല് സുനിൽ നായിക്കിനെ കാണാം, ഇവിടെ കൊടകരയില് ധർമ്മരാജനോട് ചോദിച്ചാൽ സുനിൽ നായിക്കിനെ കാണാം. ആരാണ് ഈ സുനിൽ നായിക്ക്? സുനിൽ നായിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഉള്ള വിവരങ്ങളൊക്കെ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സുനിൽ നായിക് എന്ന് പറയുന്നത് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് സുരേന്ദ്രന്റെ ഒരു കേന്ദ്രീകരണത്തിലുള്ള കള്ളപ്പണക്കടത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റ് ആണ് അദ്ദേഹം. എനിക്കൊന്ന് ബി ജെ പിയുടെ സംഘടനാ രംഗത്ത് കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് സംസ്ഥാന ട്രഷറായിരുന്ന ഒരു മനുഷ്യനെ ഇന്ന് ബി ജെ പിയുടെയോ അതിന്റെ ബഹുജന സംഘടനകളുടെയോ സംഘടനാ നേതൃത്വത്തിൽ നമ്മൾ കാണുന്നില്ല. അദ്ദേഹം മുങ്ങി. കാരണം ബി ജെ പിക്ക് ഈ അധോലോക പ്രവർത്തനങ്ങളും സാമ്പത്തിക സമാഹരണ പ്രവർത്തനങ്ങളും ഉള്ള പാർട്ടിയാണ് ബി ജെ പി. അത്തരം ഒരു സംഘടനാ ഉത്തരവാദിത്തത്തിലേക്ക് അദ്ദേഹം മാറി. പരസ്യമായ സംഘടനാ പ്രവർത്തനങ്ങളിൽ, ബഹുജന സംഘടനാ പ്രവർത്തനങ്ങളിൽ സുനിൽ നായിക്കില്ല. സുനിൽ നായിക്ക് ഇപ്പോ March 21 സുനിൽ നായിക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. സുന്ദരയുടെ വീട്ടിൽ ചെന്നിട്ട് സുന്ദരയെ നിർത്തി, സുന്ദര ഈ ചർച്ചയിൽ പറഞ്ഞു, നികേഷ് അത് കേട്ടോ എന്ന് അറിയില്ല, സുരേഷ് നായിക് എന്ന് പറയുന്നത് പ്രാദേശികമായി ഈ സുന്ദരയുടെ നാട്ടിലുള്ള ബി ജെ പി നേതാവാണ്. ആ ബി ജെ പി നേതാവും അശോക് ഷെട്ടിയും ഇവർ മൂന്നുപേരും ചെന്നാണ് സുന്ദരയുടെ വീട്ടിൽ ചെന്നിട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള എല്ലാ ഉറപ്പ് വാങ്ങിക്കുന്നത്, പണം കൊടുത്ത് ഉറപ്പ് വാങ്ങിക്കരുത്. അതിനുശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ കണ്ടത്. അപ്പോ ഈ സുനിൽ നായിക് ആരാണെന്ന് കാര്യം വ്യക്തമല്ലേ? അയാൾ അധോലോക സാമ്പത്തിക ഇടപാടുകളുടെ ഒരു വാഹകനാണ്, ഒരു കേരിയറാണ്. അതോടൊപ്പം തന്നെ എന്താണ്, കെ സുരേന്ദ്രന്റെ ഒരു എന്താണ് നമ്മൾ വടക്കൻ പാട്ടിൽ പറയും ചാപ്പൻ, ഉദയനന്റെ ഒരു തോഴുണ്ട്, കെ സുധാകരന്റെ, കെ സുരേന്ദ്രന്റെ ഒരു ചാപ്പനായി നടക്കുന്ന ആളാണ് ഈ സുനിൽ നായിക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനം ബി ജെ പിക്ക് ഉണ്ടോ ശ്രീ വി ഉണ്ണികൃഷ്ണ മാഷേ? അല്ല, എനിക്ക് എനിക്കൊന്ന് പോലീസൊന്നും അന്വേഷിക്കേണ്ട, അന്വേഷിച്ചാൽ മതി. അദ്ദേഹം അന്വേഷിച്ച് ഈ കാര്യങ്ങൾ എല്ലാം, സുരേന്ദ്രന്റെ വീട്ടിലെ കാര്യങ്ങൾ, സുനിൽ നായിക്കിന്റെ കാര്യങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് അദ്ദേഹത്തിന് ചോദ്യപ്പെട്ടത് ഇവര് കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചാണ് പോലീസ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പോലീസ് സി പി എമ്മിനെ ബി ടിയുമായി പ്രവർത്തിക്കുന്നു. പോലീസ് ഈ നേതാക്കന്മാർ പറയുന്ന ആൾക്കാരെയാണ് പോലീസ് പിന്തുടരുന്നത്. സംസ്ഥാന സർക്കാർ തന്ത്രപ്രസത്തിനെ പിന്തുടരുന്നു, ജില്ലാ പ്രസിഡന്റ് പിന്തുടരുന്നു, കെ സുരേന്ദ്രന്റെ, കെ സുരേന്ദ്രന്റെ മകനെ പിന്തുടരുന്നു, കെ സുരേന്ദ്രന്റെ പ്രൈവറ്റ് സെക്രട്ടറി, കെ സുരേന്ദ്രന്റെ ഡ്രൈവർ, കെ സുരേന്ദ്രൻ വേട്ടയാണ് കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുന്നു. കെ സുരേന്ദ്രൻ നിങ്ങളുടെ ഭയപ്പെടുന്നത് കെ സുരേന്ദ്രന്റെ കുടുംബത്തെ വേട്ടയാണെന്നു, കെ സുരേന്ദ്രന്റെ മകനെ വേട്ടയാണെന്നു. ഈ വേട്ടയാണ് പോലീസ് നടത്തുന്നത്. സി പി എം നൽകുന്ന റിപ്പോർട്ട്, കെ ടി കുഞ്ഞിക്കണ പോലുള്ള ആൾക്കാർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ ബി ടീമായിട്ടാണ് ഈ കേരളത്തിന്റെ പോലീസ് പ്രവർത്തിക്കുന്നത്.